ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് കേട്ടോ. അതും നമ്മുടെ സ്വീറ്റ് കോൺ വെച്ചിട്ട്. നമുക്ക് എപ്പോഴും അങ്ങനെ സ്വീറ്റ് കോണൊന്നും കിട്ടാറില്ല. സാധാരണ ചോളകം ആണ് നമ്മൾ കഴിക്കാറുള്ളത്. എപ്പോഴെങ്കിലൊക്കെയാണ് ഈ സ്വീറ്റ് കോണൊക്കെ കിട്ടുക കേട്ടോ. പണ്ട് കാലത്തൊന്നും നമ്മൾ ഈ സ്വീറ്റ് കോൺ, ബേബി കോൺ എന്നുള്ള വേർഷൻ ഒന്നും കണ്ടിട്ടേ ഇല്ല നാട്ടുമ്പുറങ്ങളിലൊക്കെ. വെറുതെ ഈ ചോളകത്തിൻ്റെ സീസണായ വണ്ടികളിൽ കിട്ടുന്ന ആ ഒരു ചോളകം മാത്രമേ കഴിക്കാറുള്ളൂ കേട്ടോ. ഇപ്പോൾ പിന്നെ സൂപ്പർ മാർക്കറ്റുകളും ഒക്കെ വന്നതുകൊണ്ട് ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്കിപ്പോൾ കിട്ടാനുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് സ്വീറ്റ് കോൺ കിട്ടിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു, നമ്മൾ ഹോട്ടലുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ സൂപ്പ് കുടിക്കാൻ. നല്ല വില കൊടുത്തിട്ടായിരിക്കും നമ്മളൊരു ഒരു ബൗള് സൂപ്പൊക്കെ വാങ്ങിച്ച് കുടിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിലത് ഉണ്ടാക്കാം. പിന്നെ അനുപ്പാപ്പി ഉമ്മയൊക്കെ വന്നിട്ടുണ്ട്, അവർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ സ്വീറ്റ് കോൺ, നമ്മളിങ്ങനെ ഓരോ അല്ലിയായിട്ട് അത് അടർത്തി എടുക്കുമെന്ന് വേണ്ട. ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു, ഞാനിങ്ങനെ ഓരോ അല്ലിയായി അടർത്തി എടുത്ത് കഷ്ടപ്പെടുമായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി, അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണെന്ന് വിചാരിച്ചു. ഇങ്ങനെ നമ്മളിങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. എന്നിട്ട് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് രണ്ട് കൈ വെച്ചിട്ട് ഒന്ന് ഇടയിൽ കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഓരോ അല്ലിയായിട്ട് വരും. നമ്മൾ ഓരോന്നും ഇങ്ങനെ അടർത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മുടെ കയ്യിലുള്ള എല്ലാ പച്ചക്കറികളും എടുക്കാം. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ക്യാബേജ്, സവോള, ഗ്രീൻ പീസ്, ബീസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും ഇതിലിടാം കേട്ടോ. അപ്പോൾ കുറച്ച് ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനതിട്ടു മാത്രം. അതിലേക്ക് നമ്മൾ കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും സവോളയും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും ഇട്ടു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നൈറ്റ് ഡിന്നറിനാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ സൂപ്പ് കഴിച്ചതിന് വേറെ ഒന്നും കഴിക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അധികം കുറച്ച് അധികം പച്ചക്കറികൾ ഇട്ടിരിക്കുന്നത്. പുറത്തു നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന സൂപ്പിൽ വളരെ എന്താ പറയുക, ലൂസ് ആയിട്ടുള്ള സൂപ്പായിരിക്കും ഉണ്ടാവുക. അധികം പച്ചക്കറികളൊന്നും ഉണ്ടാവില്ല, എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാനിത് അധികം കുറച്ച്, ഇനിയിപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ടമ്മി ഫുള്ളാവും. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് അധികം തന്നെ പച്ചക്കറികൾ ഇട്ടുവെന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കുക, ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം അങ്ങനെ വേവൊന്നുമില്ലാത്ത പച്ചക്കറികളാണ്. ആ സമയം ഞാൻ കുറച്ച് കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരേ ഒരു സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുള്ളൂ. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി അതിനെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിളച്ച എന്താ വെള്ളമായതുകൊണ്ട് അപ്പോൾ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്, കട്ട പിടിച്ചാൽ നന്നായിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുട്ടയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ കോൺഫ്ലവർ പോലെ തന്നെ മുട്ട ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ തിളച്ച ഇതിലേക്ക് ഇടന്നിട്ട് മുട്ട കട്ടയായി പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ നൂല് പോലെ കിടക്കില്ല, അതിങ്ങനെ കട്ട കട്ടയായിട്ടാണ് കിടക്കുക. അപ്പോൾ ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാ ഭാഗത്തേക്കും മുട്ടയുടെ എല്ലാ ഭാഗങ്ങളും എത്തിയിട്ടുണ്ടാകും. പിന്നെ കുറച്ച് പഞ്ചസാര, കുരുമുളക് പൊടി, കുറച്ച് ചാറ്റ് മസാല, ഇത്രയിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് സൂപ്പ് കുടിക്കുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്തായിരുന്നു. ഞങ്ങൾ പുറത്ത് ഹോട്ടലിൽ പോയി കഴിക്കാൻ പോയതാണ് കേട്ടോ. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സൂപ്പ് കുടിക്കുകയെന്ന് അറിയില്ലായിരുന്നു. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണായിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര നാണക്കെട്ടും ചമ്മലും ഒക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചിരി വരുന്നു. അങ്ങനെ ഞങ്ങൾ നമ്മളിതാ സെർവ് ചെയ്തു, കുട്ടികൾക്കൊക്കെ കൊടുത്തു. മോനൊന്നപ്പാക്കാണെങ്കിലും ഉമ്മാക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ് സൂപ്പ്, പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നീട് ഞങ്ങൾ വീട്ടിലുണ്ടാക്കാറുള്ളത് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹെൽത്തിയാണ്, ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക. താങ്ക് യു.